हेलो फाइटर्स, वेलकम बैक टू माय चैनल। ഞാൻ അനമോൾ ജാലി, അനമോൾ ജാലി തലതുയാനി। അപ്പോൾ ഇന്ന് ചാച്ചന്റെ അമ്മച്ചിയുടെയും കൂടെയുള്ള വ്ലോഗ് ആണ്। ഇന്ന് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരായിരിക്കും। അതായത് തോട്ടത്തിമാൽ ഫാമിലിയുടെ ഒരു കുഞ്ഞി ഒരു ബ്രീഫ് അവർ പറഞ്ഞു തരും। പിന്നെ അവരോടുള്ള ഒരു ക്യു ആൻഡ് എ പോലെയാണ് ട്ടോ। ഞാൻ ചോദിക്കും, കൂടുതൽ ചാച്ചനെയൊക്കെ വർത്താനം പറയണ്ടാവാ। പിന്നെ ചാച്ചന് ചെവി കേൾവി ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഒച്ചയിലായിരിക്കും സംസാരിക്കുക। ഞാൻ ദേഷ്യപ്പെടുകയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഞാൻ ചാച്ചനോട് കാര്യങ്ങൾ ചോദിക്കണതാ. അപ്പൊ ആദ്യം നമുക്ക് അവരെ പരിചയപ്പെടാം. ചാച്ചൻ ഹായ് പറഞ്ഞു. ആ ഇനി ചാച്ചന്റെ പേര് പറഞ്ഞു കൊടുക്ക. എന്റെ പേര് മാത്യു. മാത്യു മൊത്തം പേര് അതൊരു ഉള്ളോ? മാത്യു എന്നുള്ളോ? മാത്യു എന്ന് പറ. ആ തൊമ്മൻ മാത്യു എന്നില്ലേ? ആ ഇനി അമ്മച്ചി. അമ്മച്ചി ആരാണ്? അമ്മച്ചിയുടെ പേര് പറഞ്ഞു കൊടുക്ക്. അന്നക്കുട്ടി മാത്യു. അമ്മച്ചിയുടെ പേര് അന്നക്കുട്ടി മാത്യു. അപ്പൊ ചാച്ചനാണ് ഞങ്ങളുടെ തോട്ടത്തിമാലി ഫാമിലിയുടെ എന്റെ വലിയപ്പൻ അല്ലേ? അപ്പന്റെ അപ്പൻ അങ്ങനെയല്ലേ? ഇനി ചാച്ചന് അറിയാവുന്ന തോട്ടത്തിമാലി ഫാമിലിയിലെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാർന്നവരുടെ പേര് പറ. ചാച്ചന് അറിയാവുന്ന കാർന്നവർ കുടുംബത്തിന്റെ എനിക്കറിയാവുന്ന അതായത് തോട്ടത്തിമാലി മാത്യു, അതിന്റെ കോര, എന്റെ എന്തപ്പൻ, എന്തപ്പന്റെ അനിയൻ ജോസഫ്, അമത എന്ന വിളിക്കണം, ജോസഫ് എന്നാണ് പേര്. അപ്പൊ ചാച്ചന്റെ വല്യപ്പന് മൂന്ന് പേരായിരുന്നു. അമ്മോ ചേട്ടൻ മാത്യു കോര അതിൽ ചാച്ചന്റെ വല്യപ്പനാണ് കോര. കോര അപ്പൊ കോരക്ക് എത്ര മക്കളുണ്ടായിരുന്നു? കോരക്ക് എട്ട് ആണ് രണ്ട് പെണ്ണും. കോരയുടെ മക്കള് എട്ട് ആണ് രണ്ട് പെണ്ണും. ആ അതില് എത്രാമത്തെ ആ ചാച്ചന്റെ അപ്പൻ അറിയാവോ? അത് അഞ്ചാമത്തെ തോന്നുന്നു. ആ അഞ്ചാമത്തെ തോന്നുന്നു. അവരുടെ ചാച്ചന്റെ അപ്പന്റെ ആങ്ങളമാരെയും പെങ്ങന്മാരെയും ഒക്കെ ചാച്ചന് അറിയാവോ? അപ്പന്റെ രണ്ടു അപ്പന്റെ പെങ്ങന്മാര് രണ്ടുപേരും അപ്പന്റെ ചാച്ചന് അറിയാവോ? അറിയാവോ അവരെയൊക്കെ എവിടെയാന്ന് എവിടെയാന്ന് അറിയാവോ? അവരോ അവരുടെ ആ മരിച്ചു. ഓ ശരിയാ, മരിച്ചു. അവരൊരാള് പണ്ടു ഒരാള് ആ ചേട്ടാനിമാരൊക്കെയോ? ആരുടെ? ചാച്ചന്റെ അച്ഛൻ ഞങ്ങൾ നെയ്ശ്ശേരി എല്ലാവരും മേശ്ശേരി എന്ന് പറയുമ്പോ തൊടുപുഴ തൊടുപുഴ കരിമണ്ണൂർ. ആ ശരി. ആ എന്നിട്ട് പിന്നെ ചാച്ചന്റെ അപ്പം ചാച്ചന്റെ അപ്പന് എത്ര മക്കളുണ്ട്? അപ്പന് ആ പറഞ്ഞ അല്ല, ചാച്ചന്റെ അപ്പൻ എത്ര മക്കളുണ്ട്? അതായത് ചാച്ചന്റെ ചേട്ടാ അനിയന്മാരുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്. അതാ പറഞ്ഞ പത്ത് പേര്. അല്ല, ചാച്ചന് എത്ര മക്കളുണ്ടെന്ന്? അല്ലെന്തേ, നിങ്ങള് ചേട്ടാനിയന്മാര് എത്ര പേരുണ്ടെന്ന്? ഞങ്ങള് നാല് പേരോ. നാല് ചേട്ടന്മാരോ? അഞ്ച് ചേട്ടനിയന്മാര്. അഞ്ചു പേരുണ്ട്. അഞ്ചും അഞ്ചാണും മൂന്ന് പെണ്ണും അല്ലേ? എട്ട് പേര്. നമുക്ക് ചാച്ചന് എത്ര മക്കളുണ്ട്? എട്ട് തന്നെ. അത് തന്നെ അഞ്ചും മൂന്നും. മൂന്നും. അപ്പൊ ചാച്ചന്റെ മൂത്ത ചേട്ടന്റെ പേരെന്നാ? കൊഞ്ഞാ വിളിക്കണത്. ചാക്കോ എന്നാണ് പേര്. ചാക്കോ എന്നായിരുന്നു. ചാക്കോ. പിന്നെ അതിന്റെ ഇളയത്? അതിന്റെ ഇളയത് തങ്ങള്. പേരെന്നാ? പേര് മറിയം. മറിയം ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിപ്പുണ്ട്. എത്ര വയസ്സുണ്ട് മറിയത്തിന്? തൊണ്ണൂറ്റേഴ്. ചാച്ചന് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ തൊണ്ണൂറ്റാണല്ലോ. ഓ കൊറച്ച് പറയ. എന്നാ തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ വർഷോ? എന്നാ തൊണ്ണൂറ്റിനാല്. പിന്നെ ചാച്ചന് പിന്നെ ചാച്ചന്റെ ചേച്ചി 97 വയസ്സ് മറിയും. അതിന്റെ ഇടയിൽ ആരുണ്ടായില്ലേ? ചാച്ചൻ മൂന്നാമത്തെയാ? മൂന്നാമത്തെ. അപ്പൊ ചാച്ചന്റെ ഇളയത് ഇനി ആരാ ഉള്ളത്? പേരെന്നായിരുന്നു? ജോസഫ്. ജോസഫ്. പിന്നെ അതിന്റെ ഇളയത്? അതിന്റെ ഉള്ളത് കുഞ്ഞാഗസ്തി. കുഞ്ഞാഗസ്തി. എന്തായി മരിച്ചു? കല്യാണൊക്കെ കഴിക്കണം. മരിച്ചു. പിന്നെ അതിന്റെ ഇളയത്? അതിന്റെ ഉള്ളത് അന്നക്കൂട്ടി. പെങ്ങള് വാഴക്കുളത്തെ. അന്നക്കുട്ടി. അന്നക്കുട്ടി. പിന്നെ അതിന്റെ ഇളയത്? അതിന്റെ ഉള്ളത് ഏതക്കുട്ടി.
അപ്പോൾ അത്ര ആയോ ആ എട്ടായോ ആ പിന്നെ അതിന്റെ അളവ് ആ ഇവിടുത്തെ നമ്മുടെ നേശ്ശേരിയിലെ തറവാട്ടിൽ അപ്പൊ ഇപ്പൊ തറവാട്ടിൽ താമസിക്കണത് ചാച്ചന്റെ ഏറ്റവും അനിയൻ അനിയൻ അപ്പം അപ്പൊ ഇനി ചാച്ചന് എത്ര മക്കളുണ്ട് ചാച്ചന് എത്ര മക്കളുണ്ട് എനിക്ക് എട്ട് മക്കള് മൂത്താള് ജോസ എവിടെയാ മുംബൈ എത്ര വയസ്സുണ്ട് എന്ത് ചെയ്യുവാ എന്ത് ചെയ്യുവാ അവിടെ കമ്പനി ജോലി തന്ന പറഞ്ഞോളൂ പിന്നെ രണ്ടാമത്തെയോ രണ്ടാമത്തെ കല്യാണം കെട്ടില്ല എവിടെ പാലക്കാട് പാലക്കാട് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളതോ അതിന്റെ ഉള്ളത് വലസ എവിടെയാ കോടക്കുളം എന്നെ ചെയ്യുവാ നേഴ്സിംഗ് ജോലിയാ ആണോ പിന്നെ അത് കഴിഞ്ഞിട്ട് നാലാമത്തെ നാലാമത്തെ കാക്കൻ ഏ കാച്ചൻ ജോളി ജോളി എന്ന് പറയുമ്പോ എന്റെ ആരായിട്ട് വരും എന്റെ ആരായിട്ട് വരും പാപ്പ എന്റെ ആരായിട്ട് വരും ചാത്തൻ അപ്പൻ ആ അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ അല്ല ജോളി എന്ത് ചെയ്യുക പറഞ്ഞില്ലല്ലോ അല്ല ജോളി എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ റിട്ടയറായില്ലേ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലായിരുന്നോ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലായിരുന്നോ ഹെൽത്തിലല്ലായിരുന്നോ എവിടെയാ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ എവിടെ താമസിക്കുന്നത് നമ്മളെല്ലാവരും ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ജോളി കഴിഞ്ഞ ഇളയതാരാ എവിടെയാ സൊന്നെ കുന്നംകുളം ആ എന്ത് ചെയ്യുവ കൃഷി പിന്നെ അതിന്റെ ഇളയത് അതിന്റെ ഇളയത് ധന്യ എവിടെയാ തൊടുപുഴ തൊടുപുഴ എവിടെയാ എന്ത് ചെയ്യുവാ അവന് ബാങ്കിൽ ജോലി അതിന്റെ ഇളയത് അതിന്റെ ഇളയത് എന്ത് ചെയ്യുവാ അവൾ നേഴ്സ് എവിടെയാ തൊടുപുഴ പിന്നെ അതിന്റെ ഇളയത് അതിന്റെ ഇളയത് ലജു എവിടെയാ അവനും തൊഴിലാന്ന് കൊണ്ടുപോ വെങ്ങല്ലൂര് വെങ്ങല്ലൂര് എന്ത് ചെയ്യുവാ അവന് പഞ്ചായത്ത് പഞ്ചായത്ത് ജോലിയാ അപ്പൊ മൊത്തത്തിൽ അഞ്ച് അഞ്ച് ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും പിന്നെ പേരക്കുട്ടികള് ആ എത്ര പേരുണ്ടെന്ന് അറിയാവോ പേരക്കുട്ടികള് അമ്മച്ചോട് ചോദിച്ചോക്കെ ചോദിച്ചോക്കെ അമ്മച്ചോട് ചോദിച്ചോക്കെ എത്ര പേരക്കുട്ടികളുണ്ട് ഇനി പറഞ്ഞോ മൂത്ത ആൾക്ക് എത്ര മക്കളുണ്ട് ചാച്ചന്റെ മൂത്ത ആൾക്ക് എത്ര മക്കളുണ്ട് മൂത്ത മോൻ എത്ര മക്കളുണ്ട് എന്ത് ചെയ്യുവാ അവരൊരാൾ പഠിച്ച ഒരാൾക്ക് ജോലി എവിടെ ബോംബെയിലോ ബോംബെയിൽ എന്ത് ജോലിയാ എന്ത് ജോലിയാ അവന് ബാങ്കിലോ രണ്ടാമത്തെ പഠിച്ച ഇനി രണ്ടാമത്തെ മോക്കോ മോക്ക് മക്കളില്ല മേഴ്സിയാണ്ടിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇളയത് മത്സ മത്സക്ക് എത്ര മക്കളാ രണ്ടാണുങ്ങള് എന്ത് ചെയ്യുവാ അവര് ജോലിയായിരുന്നു കൊട്ടിക്കോ ഇനി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ജോലി എന്ത് മക്കള് എന്ത് ചെയ്യാ ഞങ്ങള് മക്കളുടെ കാര്യം ചോദിക്കണേ മക്കള് എത്ര പേരാ ഞങ്ങൾ രണ്ടുപേരും ആരൊക്കെ അനുവും മാത്തൂസും എന്ത് ചെയ്യുക അവര് അവന് തേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് സണ്ണി സണ്ണിക്ക് എത്ര മക്കളാ രണ്ടാണും ഒരാണ് രണ്ട് പെണ്ണും ആ രണ്ട് പെണ്ണും ഒരാണ് മൂത്തവൻ എന്ത് ചെയ്യാ മൂത്തവൻ മൂത്തവൻ എല്ലാരും പഠിക്കുവാ എല്ലാരും പഠിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട്
വീട്ടിലിരുന്നല്ലേ ജോലിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാതാരാ ലിസി എത്ര മക്കളുണ്ട്? എന്നാ എന്ത് ചെയ്യുവാ? എത്രയല്ലേ? ഒമ്പതില്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇളയത് ലിജു. പിന്നെ ലിജുന് എത്ര മക്കള്? ഒരാണും പെണ്ണും. എന്നിട്ട് പിന്നെ മൂത്ത ആളുടെ പേരെന്നാ? അല്ല മൂത്ത എന്ത് ചെയ്യുവോ? പഠിക്കുവല്ലേ? എത്രയിലാണ്? 8. ഏറ്റവും ഇളയാണ്. എന്ത് ചെയ്യുവാ? എത്ര പഠിക്കുവാ? അവളുടെ പേരെന്നാ? ഐവി. അപ്പൊ മൊത്തത്തിൽ എത്ര പേരുണ്ട്? അപ്പൊ മൊത്തം എത്ര പേരെ കുട്ടികളുണ്ട്? എണ്ണിയില്ലേ പേരക്കുട്ടികള്? അപ്പൊ ഇതാണ് ചാച്ചന്റെ ചരിത്രം.